വി എം സുധീരനെ കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തലവേദന തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അസാധാരണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ അയാൾ തള്ളിവിട്ടിരിക്കുന്നത്. ഇതെല്ലാം കോൺഗ്രസ് പാർട്ടി ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാതെ വയ്യ. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം സുധാകരനും കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയുമാണ്. പാർട്ടി വേദിയിൽ വിമർശനം ഉന്നയിച്ച VM സുധീരനെ പരസ്യമായി അപമാനിക്കുന്ന നീക്കമാണ് ഈ രണ്ട് നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സ്പീക്കറായും MP ആയും KPCC അധ്യക്ഷനായും പ്രവർത്തിച്ച മുതിർന്ന നേതാവായ സുധീരൻ അത്തരമൊരു പരിഗണനയും കൊടുക്കാതെയാണ് സുധാകരനും ദീപാദാസ് മുൻഷിയും പെരുമാറിയിരിക്കുന്നത്. ഇതുതന്നെയാണ് സുധീരനെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടുള്ള VM സുധീരന്റെ പരസ്യ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിന് അതൃപ്തി ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാനുള്ള ആരോഗ്യമൊന്നും തൽക്കാലം കോൺഗ്രസിനില്ല. ഉമ്മൻചാണ്ടിയില്ലാത്ത കോൺഗ്രസിൽ ജനങ്ങൾക്കിടയിൽ പൊതുസ്വീകാര്യനായ സുധീരനെ പുറത്താക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കഥയാണ് അതോടെ കഴിയുന്നത്. KPCC യോഗത്തിൽ സുധീരൻ പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണെന്നും ഇത് ആ നിലയിൽ കാണുന്നതിന് പകരം പരസ്യമായി അധിക്ഷേപിച്ചത് ശരിയായില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് മുസ്ലിം പ്രവർത്തകർക്കിടയിലുമുള്ളത്. ലീഗിന്റെ മുതിർന്ന നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന സുധീരന്റെ നിലപാട് തന്നെയാണ് ലീഗ് നേതൃത്വത്തിനുമുള്ളത്. സെൻസിറ്റീവ് വിഷയമായതിനാൽ അവർ തൽക്കാലം അത് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. എന്നാൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്താലും അത് ലീഗ് രാഷ്ട്രീയത്തിലും വലിയ പൊട്ടിത്തെറ തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അവസരം നോക്കിയുള്ള സമർത്ഥമായ രാഷ്ട്രീയ കരുനീക്കമാണ് ഇപ്പോൾ സുധീരൻ നടത്തിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാടിനെതിരെ ആഞ്ഞടിച്ചാണ് സുധീരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സുധാകരൻ താൻ പാർട്ടി വിട്ടെന്ന തരത്തിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാണ് സുധീരനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മറ്റേതൊരു കാര്യത്തെയും പോലെ സുധാകരൻ ഇതിനും തിരുത്തേണ്ടി വരുമെന്നതാണ് സുധീരൻ പറയുന്നത്. VD സതീശനും കെ സുധാകരനും ചുമതല ഏറ്റപ്പോൾ സ്വാഗതം ചെയ്തയാളാണ് താനെന്നും അന്നത്തെ വാർത്താക്കുറിപ്പും ഫേസ്ബുക്ക് പോസ്റ്റും നോക്കിയാൽ അക്കാര്യം മനസ്സിലാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സുധാകരന്റെയും സതീശന്റെയും നേതൃത്വത്തിൽ പുതിയ സംവിധാനം വരുമ്പോൾ അന്നേരം കേരളത്തിലെ കോൺഗ്രസിനുണ്ടായിരുന്ന ഗ്രൂപ്പ് നിഷ്ഠമായ സംഘടനാ ശൈലിക്ക് സമൂലമായ മാറ്റം വരുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ആ പ്രതീക്ഷയാണ് തകർത്തിരിക്കുന്നതെന്നും സുധീരൻ കുറ്റപ്പെടുത്തി. ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ കെടുതികൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമായിരിക്കുമെന്നും സുധീരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരങ്ങളും ജനസാധ്യതയോ ജനസ്വീകാര്യതയോ നോക്കാതെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തന്നെ ദുഃഖത്തിലാക്കിയെങ്കിലും സുധാകരനിലൂടെയും സതീശനിലൂടെയും മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് സുധീരൻ പറയുന്നത്. സുധാകരനെ മാത്രമല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളെയും പ്രതികൂട്ടിലാക്കുന്ന പ്രതികരണമാണിത്. ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിലെ അവശേഷിക്കുന്ന ജനകീയ നേതാവ് കൂടി പുറത്തായാൽ അത് കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രമല്ല UDF എന്ന സംവിധാനത്തിന് തന്നെ വലിയ പ്രഹരമായി തന്നെയാണ് ഇടതു നേതാക്കൾ കരുതുന്നത്. സുധീരൻ നിലപാടിനെ പിന്തുണച്ചും കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കിയും മന്ത്രിമാർ ഉൾപ്പെടെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സുധീരൻ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇടതുപക്ഷം എത്രയോ കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് മന്ത്രി MV രാജേഷ് പ്രതികരിക്കുന്നത്. ഗുരുതരമായ വിമർശനങ്ങളാണ് ശ്രീ സുധീരൻ ഉയർത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ അടിത്തറയാണെന്ന് ഇളക്കുന്ന സുധീരന്റെ ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടിയെന്നാണ് KPCC പ്രസിഡന്റിനോടും പ്രതിപക്ഷ നേതാവിനോടും MV രാജേഷ് ചോദിക്കുന്നത്. രാജേഷിന് പിന്നാലെ നിരവധി മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും ഇതേ ചോദ്യം തന്നെ ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.